വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിൽ. അബ്ദുൾ റഹീമിന് മാപ്പ് നൽകുന്നതിനായി വാദിഭാഗവും പ്രതിഭാഗവും അനുരഞ്ജന കരാറിൽ ഒപ്പുവച്ചു. ഇന്ത്യൻ എംബസി വഴി 15 മില്യൺ റിയാലിന്റെ ചെക്ക് ഗവർണറേറ്റിന് കൈമാറി. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ജലീൽ, മലയാളികളെ സംബന്ധിച്ചത് അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ്. മലയാളികൾ കൈകോർത്തുകൊണ്ടാണ് സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിന് സാധ്യത ഒരുക്കിയത്. എപ്പോഴായിരിക്കും അബ്ദുൾ റഹീം ജയിൽ മോചിതനാവുക? ഇനി എന്തൊക്കെ നടപടികളാണ് ബാക്കിയായുള്ളത്? പ്രവിധ, സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇന്ന് റിയാദിൽ നടന്നത്. ഇന്ത്യൻ എംബസി ഇഷ്യൂ ചെയ്ത 15 മില്യൺ റിയാലിന്റെ അഥവാ ഏതാണ്ട് 34 കോടി രൂപയുടെ ചെക്ക് റിയാദ് ഗവർണറേറ്റിന് കൈമാറി. അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാൻ ഈ മരിച്ച സൗദി പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ട ഈ വിദ്യാധനമാണ് ഈ 15 മില്യൺ റിയാൽ. ഇതിന് ഈ ചെക്ക് കൈമാറിയതിന് പുറമെ മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വാദിഭാഗവും പ്രതിഭാഗവും ഗവർണറേറ്റിന്റെ സാന്നിധ്യത്തിൽ അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇരു വിഭാഗങ്ങളുടെയും അഭിഭാഷകരാണ് ആ കരാർ ഒപ്പുവെച്ചത്. അതോടൊപ്പം തന്നെ അബ്ദുൾ റഹീമിന്റെ ഈ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തുവ്വൂരും എംബസിയുടെ പ്രതിനിധി യൂസഫും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതോടെ ഈ ദിയാധനം 15 മില്യൺ റിയാൽ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നും അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണ് എന്നും ഈ സൗദി കുടുംബം ഔദ്യോഗികമായി തന്നെ സമ്മതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ രേഖകൾ ഗവർണറേറ്റ് ക്രിമിനൽ കോടതിക്ക് കൈമാറും. അനുരഞ്ജന കരാറും ചെക്കും ഈ കോടതിക്ക് കൈമാറും. ക്രിമിനൽ കോടതി ജഡ്ജിയുടെ പേരിലാണ് ചെക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. കോടതി ഈ രേഖകളെല്ലാം പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കും. അതായത് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കും, അതിനുശേഷം മോചനത്തിനുള്ള നടപടികൾ സ്വീകരിക്കും. ഏതാണ്ട് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതെല്ലാം സാധ്യമാകും എന്നാണ് പ്രതീക്ഷ. പ്രവിത, ശരി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. നിർണായക ഘട്ടമായ ഇന്ന്, അതായത് 15 മില്യൺ റിയാലിന്റെ ചെക്ക് ഗവർണറേറ്റിന് കൈമാറി ഉടൻ തന്നെ മോചനം സാധ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലാണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.